അവർ വരയ്ക്കുകയാണ്. അവർ വരയ്ക്കുകയാണ് അവരുടെ മനസ്സിൽ തിങ്ങി വീഴുന്ന ആശയങ്ങളെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെ. ഇതൊന്നുമില്ലാത്ത ഒരാശയവും ഒരർത്ഥവും ദ്യോതിപ്പിക്കാത്ത, പറയാത്ത വർണ്ണങ്ങളിൽ അവർ പകർത്തി വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ആ നിലയിൽ നാം മനുഷ്യ വംശം കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും മനോഹരമായ കലാരൂപമാണ് ചിത്രകല. സംഗീതം പോലെ തന്നെ അതിൻ്റെ ഭാഷ വ്യത്യസ്തമാണ്. സംഗീതം അക്ഷരജ്ഞാനമില്ലാത്തവർക്കും ആസ്വദിക്കാം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാടുമ്പോൾ ആ പാടുന്ന കീർത്തനത്തിൻ്റെ ഭാഷയില്ല, അർത്ഥമില്ല, ഒന്നുമില്ല. ആ ശബ്ദത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങളിലാണ് നാം വ്യാമുഗ്ധരാകുന്നത്, നാം ആസ്വദിക്കുന്നത്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ എവിടെയോ, ചൈനയിലോ ചെക്കോസ്ലോവാക്യയിലോ എവിടെ ഇരുന്ന് ഒരു ചിത്രകാരൻ ചിത്രരചന നടത്തിയാലും ആ ചിത്രം കേരളത്തിൻ്റെ കോഴിക്കോടിൻ്റെ ഒരു മൂലയിൽ ഇരുന്ന് അക്ഷരാഭ്യാസമില്ലാത്ത നമുക്കും ആസ്വദിക്കാം. അതാണ് ഈ രണ്ട് കലാരൂപങ്ങളുടെയും പ്രത്യേകത. ചിത്രത്തിൽ ആശയങ്ങൾക്കപ്പുറത്ത് പിക്കാസോ ഗുർണിക്കോ വരയ്ക്കുമ്പോൾ അതിൽ ലോകയുദ്ധത്തിൻ്റെ ഹിംസയാണ് ആ ചിത്രത്തിൻ്റെ വിഷയമായത്. ലോകയുദ്ധത്തിൻ്റെ ഹിംസ. അപ്പോൾ ഒരു പട്ടാള ഓഫീസർ ചോദിച്ചു പിക്കാസോയോട്, ഇത് ആരാണ് ചെയ്തത് ഈ ഹിംസ മുഴുവൻ? പക്ഷെ അയാൾ ചോദിച്ചത് ഈ ചിത്രം വരച്ചത് ആരാണെന്നാണ്. പിക്കാസോ മറുപടി പറഞ്ഞത്, അത് നിങ്ങളാണ്. ഇത് ലോകപ്രശസ്തമായ ഒരു വാചകമാണ്. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ചിത്രകലയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മത്സരം ആരംഭിക്കുകയാണ്. മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ ഗോൾഡ് മെഡലിസ്റ്റുകളായ മൂന്ന് കുട്ടികൾ ചേർന്നാണ്. അവരെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ തുടങ്ങാം. അതിനിടയിൽ ധാരാളം പേര് മുഖ്യ അതിഥികളായി, ചിത്രകാരന്മാർ, അല്ലാത്ത സാമൂഹ്യ പ്രവർത്തകർ, എം പി, എം എൽ എ, അങ്ങനെ ധാരാളം പേര് വരാനുണ്ട്. പക്ഷേ ഈ ചടങ്ങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ വരയ്ക്കാൻ കഴിയാം. ഫാത്തിമ, അതുൽ എസ്രാജ്, ആർദ്ര ആൻസജി, ഈ മൂന്ന് പേരെയും ഈ ഭദ്രദീപം കൊളുത്തി ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ക്ഷണിച്ചുകൊള്ളു. Thank you.
ആശിന്റെ 59-ാമത് ബാലചിത്ര രചനാ മത്സരം ആരംഭിക്കുകയാണ്. മുൻ വർഷത്തെ ഗോൾഡ് മെഡലിസ്റ്റുകൾ തിരി തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വരച്ചു തുടങ്ങും.